ഡീസൽ ടു വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു അടിപൊളി ഫോർച്യൂണർ ആണ് ഇന്ന് ജുനൈദ് വിത്ത് കാർസിൽ പരിചയപ്പെടുത്തുന്നത്. വാഹനത്തിന്റെ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനം സെക്കൻഡ് ഓണർഷിപ്പിലാണ് വന്നിട്ടുള്ളത്. ഒറിജിനൽ കേരള രജിസ്ട്രേഷനാണ്, കേരള 23 വാഹനം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രൊജക്ട് ഹെഡ്ലാമ്പ്, ഡി ആർ എൽ തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു അടിപൊളി ഫ്രണ്ട് ഭാഗമാണ്. നല്ല മാസ് ലുക്കിലുള്ള ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ടു വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കലാണ് വാഹനം വന്നിട്ടുള്ളത്. ഫോഗ് ലാമ്പ് കാണാൻ നല്ല ഭംഗിയാണ്. 2018 മോഡലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ടയർ നോക്കുകയാണെങ്കിൽ ഒരു 50% മുകളിൽ ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കമ്പനി അലോവീലൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ്. നല്ല വലിപ്പമുള്ളൊരു വണ്ടിയാണ് ഫോർച്യൂണർ. പിന്നെ സൈഡ് മിററിന്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഫോൾഡബിൾ ആണ്. അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സൈഡ് മിറർ കാര്യങ്ങളെല്ലാം കാണാം. നല്ല വൈറ്റ് കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത്. മുകളിൽ റൂഫ് റെയിൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. താഴെ അത്യാവശ്യം വലിപ്പമുള്ള സ്ട്രോങ് ആയൊരു സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം കാണാം. നല്ല വൃത്തിയിലാണ്. മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ടെയിൽ ലാമ്പൊക്കെ നല്ല വലിപ്പത്തിൽ നല്ല വൃത്തി ഭംഗിയിലാണ് ഉള്ളത്. ഡിഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്. വാഹനത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ ജസ്റ്റ് ടച്ച് തന്നെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. പുറകിലേക്ക് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ചെറിയൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ പുറകിലുള്ള തേർഡ് റോ സീറ്റിനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ബൂട്ട് സ്പേസ് നമുക്ക് കൂട്ടാൻ പറ്റും. അതേപോലെ തന്നെ ജസ്റ്റ് ഒരു ടച്ച് തന്നെ നമുക്ക് ബൂട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷനുള്ള ഒരു വാഹനം കൂടിയാണ്. ഇതുകൂടാതെ ഒരുപാട് ഓപ്ഷൻസ് ഇറങ്ങിയിട്ടുള്ള വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ വില വരുന്നത് 35 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. 2018 മോഡലിലാണ് ഈ ഒരു വാഹനം വന്നത്. പുറകിലെ ടയറും അത്യാവശ്യം നല്ലോണം ഓടാനുണ്ട്. 60% ഓടാനുള്ള ടയർ പുറകിലും വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് കയറുകയാണെങ്കിൽ നല്ല വൃത്തിയാണ്, നല്ല ക്വാളിറ്റിയിലാണ്. അത്യാവശ്യം നല്ല ലെഗ് റൂം കാര്യങ്ങൾ വരുന്നുണ്ട്. പുറകിലേക്ക് എസി വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ചാർജിങ് പോർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു 3 സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ആംറസ്റ്റോട് കൂടിയിട്ടുള്ള സീറ്റാണ് പുറകിൽ വന്നിട്ടുള്ളത്. മുകളിലേക്ക് നോക്കുകയാണെങ്കിലൊക്കെ നല്ല ഭംഗിയാണ്. ഏറ്റവും മുകളിൽ നിന്നാണ് നമുക്ക് എസി വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നത്. അത് ടൊയോട്ടയുടെ ഇന്നോവ പോലെയുള്ള വാഹനങ്ങളിലൊക്കെ അതേപോലെ തന്നെയാണ്. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം കാണാം പവർ വിൻഡോയുടെ ബട്ടൺ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സൈഡ് മിറർ യൂണിറ്റ് കാര്യങ്ങൾ, ഒരു ബോട്ടിലേക്കുള്ള സ്ഥലം. അതേപോലെ ജസ്റ്റ് ഒരു ടച്ച് തന്നെ നമുക്ക് സീറ്റ് മുന്നിലേക്കും പുറകിലേക്കും അതേപോലെ നമ്മുടെ ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഈ ഒരു പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ വെയർ ബാഗ് വരുന്നതോട് കൂടി തന്നെ ഒരുപാട് ബട്ടൺ കൺട്രോൾ യൂണിറ്റുകൾ വരുന്നുണ്ട്. 110,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. റിവേഴ്സ് ക്യാമറ അടക്കം ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. ടു വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. നല്ല വൃത്തിയുണ്ട്. അതേപോലെ തന്നെ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. കമ്പനി സർവീസോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ഇത്രയും വൃത്തിയുള്ളൊരു വണ്ടിക്ക് ചോദിക്കുന്ന വില 35 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. 110 ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒറിജിനൽ കേരള 2018 മോഡൽ ഫോർച്യൂണർ ആണ്. ഇത് നെഗോഷ്യബിൾ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് വണ്ടി കമ്പനിയിലൊക്കെ കൊണ്ടുപോയി ബോധ്യപ്പെടുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളുടെ കാര്യങ്ങളൊക്കെ വിലയുടെ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. വണ്ടി ഉള്ളത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ 3 കിലോമീറ്റർ വന്നാൽ മേൽമുറി ആലത്തൂർപ്പടി എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഷോപ്പിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് ഓട്ടോ ഡിലക്സ് എന്നാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും അതേപോലെ ഫോട്ടോ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതോടൊപ്പം പറയാനുള്ളത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലൊക്കെ അല്ലെങ്കിൽ പുതിയ കണ്ടന്റുകൾ ചേർക്കണമെങ്കിലൊക്കെ നിങ്ങളുടെ കമൻറ്റുകൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. ഇത്രയും നേരം നിങ്ങളുടെ ഒരു വിലപ്പെട്ട സമയം എൻ്റെ ഒരു വാഹനം പരിചയപ്പെടാൻ വേണ്ടി മാറ്റിവെച്ചതിന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.